ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മോണ്ടൽ പാരീസിന്റെ ബ്ലാക്ക് ഊദ് എന്ന് പറയും. എന്റെ കയ്യിൽ ഇരിക്കുന്ന ബോട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, മോണ്ടൽ പാരീസിന്റെ ബ്ലാക്ക് ഊദ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഇംഗ്ലീഷ് പെർഫ്യൂം റിവ്യൂവിനെ കൊണ്ട് അത്യാവശ്യം പോപ്പുലേഷൻ നേടിയ മീൻസ് നല്ലൊരു റിവ്യൂ നേടിയ ഒരു പെർഫ്യൂം കൂടിയാണ് മോണ്ടൽ പാരീസിന്റെ ബ്ലാക്ക് ഊദ് എന്നുള്ളത്. ഒരു കാരണവശാലും ബ്ലാക്ക് ഊദ് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ബ്ലാക്ക് ഊദ് അല്ലെങ്കിൽ ഊദ് കുവൈത്തി എന്ന് പറയുന്ന മീൻസ് അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ ഈ ബ്ലാക്ക് ഊദ് എന്ന് പറയുമ്പം. അതുമായി ഒരു ബന്ധുവില്ല, ഒരു സാമ്യം ഇല്ല, ഞങ്ങളുടെ ആദ്യം ഓപ്പണായിട്ട് പറയാണ്. അതിന്റെ ഓയിലാണ് ഞാൻ ഒരുപാട് തപ്പിയതിന് ശേഷം എനിക്ക് കിട്ടിയത് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഓയിൽ വരുന്നത്, ഈ കളറിലാണ് വരുന്നത്. ഈ കാര്യമായി നമുക്ക് കിട്ടുന്നത് ചെറിയ രൂപത്തിൽ ഒരു കോഫി, പിന്നെ ഒരു മുഹല്ലത്തി, മീൻസ് ടോട്ടലി മനസ്സിലാണ് ഒരു മുഹല്ലത്തി ടച്ച്, പിന്നെ ഒരു അഗർവുഡിന്റെ ടച്ച്, പിന്നെ ഒരു വുഡി നോട്ട്സ്, ഊദ്, ദഹനലൂദ്, ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലൂടെയാണ് ഈ ഒരു ബ്ലാക്ക് ഊദ് പോണത് കേട്ടോ. അതിന്റെ ബോട്ടിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ നമുക്ക് വീട്ടിലേക്ക് വരാം. ഞാൻ ഇംഗ്ലീഷ് റിവ്യൂ എന്ന് പറയാൻ കാരണം മലയാളത്തിൽ നല്ല റിവ്യൂ ഞാൻ ഇതിന് നോക്കുന്ന സമയത്ത് പൊതുവെ ഞാൻ കാണുന്നില്ല. യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ നോക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്പ് മീൻസ് ഇത് ഈ ഒരു പിന്നെ പെർഫ്യൂമിന് ബ്ലാക്ക് ഊദിനെ കുറിച്ച് ഇല്ലെങ്കിലും വേറെ ഒന്ന് രണ്ട് പെർഫ്യൂമിനെ കുറിച്ച് റിവ്യൂ കണ്ടു. ഇംഗ്ലീഷിൽ നോക്കുന്ന സമയത്ത് ഒരുപാടെണ്ണം നല്ല നല്ല റിവ്യൂ, നല്ല നല്ല കാഴ്ചപ്പാടാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് അവർ വെച്ചിട്ടുള്ളത്. നല്ല ഫ്രാഗ്രൻസ് ആയി കണ്ടാണ് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. മീൻസ് ഊദ് ഇഷ്ടപ്പെടുന്ന അതുവരെ 30 വയസ്സിന്റെ മുകൾക്ക് ഇഷ്ടം മീൻസ് ആളുകൾക്ക് ഇത് പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായ കാര്യം. കാരണം നമ്മുടെ ഷോപ്പിലെ ഉള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് 30 വയസ്സിന്റെ മുകൾക്കുള്ള ആളുകൾക്കാണ് ഊദ് ഇഷ്ടപ്പെടുന്നത്. അതിനോട് തന്നെ നമ്മൾ ഈ ഭാഗം മൊത്തം ആണ് നമ്മൾ ഊദ് വെച്ചിട്ടുള്ളത്. ഈ ഭാഗം മൊത്തം നമ്മൾ ഏകദേശം ഫ്രഞ്ച് ഫ്രാഗ്രൻസ് ഓയിലുകൾ പെർഫ്യൂം മീൻസ് പെർഫ്യൂം ഓയിലുകളും പെർഫ്യൂംസും പെർഫ്യൂം ഓയിലുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്നുവെച്ചാല് ആളുകൾക്ക് അനുസരിച്ച് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു എളുപ്പത്തിൽ നമ്മൾ ചെയ്തത്. അപ്പൊ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എമിറേറ്റ്സിന്റെ ഊദ്, ഊദ് കുവൈത്തി, അറേബ്യൻ ഊദ്, ഊദ് മസ്ക്, ഊദ് കല്ലാബ്, ബിൻഷെയ്ക്ക്, മർജ്, ഇതൊക്കെ അഹമ്മദ് മഗരീബിന്റെ പ്രൊഡക്റ്റിൽ ഊദ് കണ്ടന്റ് കൂടിയ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഈ ഭാഗത്താണെങ്കിൽ പാക്കോറബാനന്റെ തന്നെ ഒരു തരത്തിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പാക്കോറബാന ലേഡി പ്രൈവ്, പാക്കോറബാന പ്രൈവ്, ലേഡി മില്ലൻ, 1 മില്യൻ, പാക്കോറബാന ഫെമ്മ്, ലത്താഫന്റെ നജ്ദിയ, പാക്കോറബാന ഇൻവിറ്റെക്സ്, പാക്കോറബാന ബ്ലോസം, പാക്കോറബാന ബ്ലാക്ക് എക്സസ്, ഇങ്ങനെ പാക്കോറബാനക്ക് മാത്രം ഒരു സെൽഫ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ഡിയാറിന് മാത്രം ഒരു സെൽഫ്, ക്രീഡിന്റെ അവന്റെസ്, ക്രീഡിന്റെ മറ്റു പ്രൊഡക്ടുകൾക്ക് മാത്രം ഒരു സെൽഫ്, പ്രാഡക്ക് മാത്രം ഒരു സെൽഫ്, ഇങ്ങനെ ഓരോരോ കമ്പനികൾക്കാണ് നമ്മൾ എന്തിട്ടുള്ളത് ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം കൂടി മീൻസ് ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ഇപ്പൊ പുതിയതായിട്ട് വന്ന അഹമ്മദിന്റെ കുറച്ച് ഓയിലുകളുണ്ട്, ഊതല്ലാത്ത ഓയിലുകളാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഷോപ്പിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ വേറിരുത്തി വെക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ അതിലേറെ ഇതിന്റെ ആ ഒരു അഗർവുഡിന്റെയും സഡാർവുഡിന്റെയും വുഡി നോട്ട്സും ചെറിയ രൂപത്തിലൊരു ഊദും കൂട്ടത്തിൽ നല്ലൊരു കോഫി സ്മെല്ലും ബേസ് നോട്ടിൽ വരുന്ന കോഫി സ്മെല്ലൊക്കെ പറയണേ ഇത് ഹൈപ്പും ഹൈലൈറ്റിനും ചെയ്യിപ്പിക്കുക. ഞാൻ പറയുന്ന ആത്മീയ സ്മെല്ലൊക്കെ ഇതിൽ എവിടേക്കോ വന്നും പോകുന്നുണ്ട്, കാരണം എനിക്ക് പറയാതിരിക്കാൻ കഴിയൂല. കാരണം മീൻസ് പിന്നെ നിങ്ങളിപ്പോ നമ്മളെ വോയിസ് കേട്ടാവും നമ്മളെ റിവ്യൂ കണ്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യാം. പക്ഷെ എനിക്ക് പർച്ചേസ് ചെയ്യാൻ ഷൗഫ് ഇങ്ങനത്തെ ഒരു ഡാർക്ക് സ്മെല്ലായോ, ഓ ഇങ്ങനത്തെ ഒരു വുഡി നോട്ട്സ് ആയാലും ഊതും ഊത് അപ്ലൈ ചെയ്ത പോലെ എന്ന് തോന്നരുതല്ലോ എന്ന് കരുതലാണ് ആദ്യം നമ്മളെ കാര്യങ്ങളെ വ്യക്തതയോട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഒരു ഊതാണ് കൂടുതൽ കണ്ടന്റ് ഇതിൽ ഈ ബ്ലാക്ക് ഊതിൽ മോണ്ടൽ പാരീസിന്റെ ബ്ലാക്ക് ഊതിൽ വരുന്നത്. പക്ഷെ നമ്മളെ നാട്ടിൽ അത്ര തന്നെ ക്ലിക്ക് ആയിട്ടില്ലെങ്കിലും കുട്ടി പുറം കൺട്രീസിലാണ് നല്ലപോലെ ക്ലിക്ക് ആയിട്ട് നമുക്കിത് കാണുന്നത്. നമ്മളൊരു പരിചയക്കാരുണ്ട്, മൂപ്പര് അത്യാവശ്യം ഊത് മാത്രമാണ് മൂപ്പരിക്ക് ഞാൻ കൊടുക്കല്. ടോം ഫോർഡിന്റെ പുതിയ വന്ന ടോം ഫോർഡിന്റെ സ്മോക്കർ അല്ലെങ്കിൽ ടോം ഫോർഡിന്റെ ഓർക്കിഡും സ്മോക്കറും കൂടിയും ഓയിലും മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കാറില്ല. മൂപ്പരക്ക് കൊടുത്തത് മൂപ്പര് നല്ല അഭിപ്രായം പറഞ്ഞ മീൻസ് നല്ലൊരു എനിക്ക് മൂപ്പർക്ക് കോംപ്ലിമെന്ററി കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 50 ഏജിന്റെ മുകൾക്കുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. മൂപ്പരൊക്കെ പറഞ്ഞു നല്ല അഭിപ്രായം ഉണ്ട്, നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ നോട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഡാർക്കും അങ്ങനത്തെ ഫ്രാഗ്രൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കുറവ് എന്ന് നമുക്ക് എവിടെയും പരിചയപ്പെടുത്താൻ പറ്റും. ലാസ്റ്റിങ്ങ് മാക്സിമം 4 മണിക്കൂർ 5 മണിക്കൂർ കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയൂല. അതിന്റെ മുകൾക്ക് ഷുവർ ലാസ്റ്റിംഗ് നമുക്ക് അത് ഒരു 8 മണിക്കൂറിന്റെ അടുത്തോളം ലാസ്റ്റിംഗ് പറയാൻ പറ്റും. പിന്നെ ഇത് ഏത് ഒക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുക. ഒരു ഇന്നതക്ക് എന്തായാലും പറ്റും. മീൻ ഒരു മോർണിംഗ് വാക്കിങ്ങിന് പറ്റൂല, മീൻസ് ജിമ്മിന് പറ്റൂല, അല്ലെങ്കിൽ പാർട്ടി ആയിക്കാണ്ട് നമുക്ക് പറ്റൂല, ക്ലബ് പെർഫ്യൂം ആയിക്കാണ്ട് പരിചയപ്പെടുത്താൻ പറ്റൂല.
പിന്നെ എന്നാൽ ഇതെല്ലാത്തക്കും ചെറിയ രീതിയിൽ ഇങ്ങനെ മീൻസ് ഊത് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ പോണ സമയത്ത് മാത്രമേ നമുക്ക് ഇത് പറ്റുള്ളൂ. ഒരിക്കൽ നൈറ്റ് പെർഫ്യൂമായി കാണുന്നതും ഈ പെർഫ്യൂമിനെ അല്ലെങ്കിൽ ഓയിലിനെ പറ്റൂല. നമ്മള് നെഗറ്റീവ് പറയല്ല പെർഫ്യൂം ഓയിലിന്റെ പെർഫ്യൂമിന്റെയും, പക്ഷെ ഇതിന്റെ സ്മെല്ല് ഇങ്ങനെയാണ്, അത് ബ്ലാക്ക് വുഡിന്റെ ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ക്ലിയറിൽ പറഞ്ഞത്. ഇത് ഈ ഒക്കേഷൻസിനൊന്നും ഒരു കാരണവശാലും ഇങ്ങനത്തെ പെർഫ്യൂമിൽ പറ്റുള്ളൂ. അപ്പം ഇത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്തിട്ട് വരുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പൊതുവെ പറയുന്നത് ഇത്തിരി കുറക്കണം, കാരണം എത്ര കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് അടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ഡാർക്ക് സ്മെല്ലും ഇന്ന എനിക്ക് വരെ അങ്ങനത്തെ ഫ്രാഗ്രൻസ് ഇഷ്ടാവുന്നില്ല. മീൻസ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഊതിന്റെ സ്മെല്ല് ഇത്തിരി ഹൈപ്പുള്ള. എന്നാൽ ഇപ്പൊ അഹമ്മദ് മഗരീബി ഒക്കെ ചെയ്തതുപോലെ അങ്ങനത്തെ ഊതിന്റെ ഫ്രാഗ്രൻസിനെ ഇപ്പൊ ബിൻഷേക്കായി മർജനൊക്കെ എന്ത് ചെയ്തു, അവര് പെർഫ്യൂം ആക്കുന്ന സമയത്ത് എല്ലാവരും നെഞ്ചി തെറ്റി നല്ലപോലെ ഇഷ്ടമായി, നല്ല ഫ്രാഗ്രൻസ് ആയി. ഇതേപോലെ നമ്മൾ 8 ml 14 ml ബ്ലെൻഡ് ചെയ്തിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. 8 ml നമ്മൾ ബ്ലെൻഡ് ചെയ്ത് 360 rupees ആണ് 8 ml ചാർജ്. സോറി 8 ml നമ്മൾ ചാർജ് ചെയ്യുന്നത് 230 rupees ആണ്. 260 rupees പ്ലസ് ഷിപ്പിംഗും ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് വരും. ഷിപ്പിംഗ് ഒക്കെയുള്ള ചാർജ് അതിന്റെ ആവശ്യം കോൺടാക്ട് ചെയ്യാൻ വീഡിയോ ഒക്കെ തായ നമ്പർ വെക്കാട്ടോ.